പ്രൈസ് ദി ലോർഡ്, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു 3-4 ദിവസം മുമ്പ് ഞങ്ങളുടെ ഈ IFM മിഷൻ യൂട്യൂബ് മീഡിയ ചാനലിൽ ഒരു വാർത്ത, അതായത് കൊച്ചിയിൽ നടന്ന ഒരു അവിവാഹിതരുടെ സംഗമത്തെക്കുറിച്ച് ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പ്രിയമുള്ളവരെ, അത് ഈ കാലഘട്ടത്തിൻ്റെ സഭ നേരിടുന്ന, കുടുംബങ്ങൾ നേരിടുന്ന, നമ്മുടെ യുവതി യുവാക്കൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അങ്ങനൊരു ന്യൂസ് നമ്മളിതിൽ റിപ്പോർട്ട് ചെയ്തത്. പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ളൊരു സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് ഉപയോഗം? പലതും പരാജയത്തിലേക്ക് പോവുകയല്ലേ എന്നൊക്കെ അതിൽ പ്രതിപാദിച്ചിരുന്നു. കാരണം പല സ്ഥലങ്ങളിൽ പുരുഷന്മാർ കൂടുതലായിട്ട് വരുന്നു, യുവതികൾക്ക് കടന്നു വരാൻ താല്പര്യമില്ല, ഓപ്പൺ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഗമങ്ങൾ സംഘടിപ്പിച്ചതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭ, കത്തോലിക്ക സഭയ്ക്ക് ഈ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക? സഭാ വിശ്വാസി എന്ന നിലയിൽ ഓരോ ക്രൈസ്തവനും ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാൻ പറ്റും എന്നൊക്കെ അതിൽ ചർച്ച ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആ വീഡിയോ ഏകദേശം ഒരു 25,000-ത്തോളം പേർ കണ്ട്, പലരും അതിൽ നിരവധി കമൻറ്റുകൾ പോസ്റ്റ് ചെയ്തു, പലരുടെയും വേദന അതിൽ പങ്കുവച്ചു. നിരവധി പേർ ഞങ്ങളെ ഫോണിലൂടെയും മറ്റും ബന്ധപ്പെട്ടു, നമുക്കെന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക. പലരുടെയും കണ്ണീരോടെയുള്ള അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. 300-ൽ അധികം പെൺകുട്ടികളെ കണ്ട് വിവാഹം നടക്കാത്ത യുവാക്കൾ, 8-9 വർഷത്തിലധികമായി വിവാഹ ആലോചനയുമായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക, മാട്രിമോണി സൈറ്റുകളിൽ കയറി 1, 2, 3 ലക്ഷം രൂപ വരെ മുടക്കി എന്നിട്ട് വിവാഹം നടക്കാതിരിക്കുന്ന യുവാക്കൾ. പ്രിയമുള്ളവരെ, അതിൻ്റെ വെളിച്ചത്തിലാണ് മറ്റൊരു വീഡിയോയുമായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട്, യുവതി യുവാക്കൾ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമായിട്ട്, പല മാതാപിതാക്കൾ നേരിടുന്ന വലിയൊരു പ്രശ്നമായിട്ട് ഇതിനെ കണ്ടതുകൊണ്ട് തന്നെയാണ് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് അവർ ഷെയർ ചെയ്ത അനുഭവത്തിൽ നിന്ന് 1-2 ചിന്തകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് പങ്കുവെക്കുന്ന ഒരു ഉദ്ദേശത്തോടുകൂടെ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ആയിരിക്കുക. പ്രിയമുള്ളവരെ, കാര്യത്തിലേക്ക് കടക്കുകയാണ്. 100-ൽ 75% മാതാപിതാക്കളും യുവതി യുവാക്കളും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ട ഒരൊറ്റ കാര്യമാണ് ഇന്ന് നമ്മുടെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ യുവതി യുവാക്കൾ വിവാഹം നടക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം, നല്ലതിന് വേണ്ടിയുള്ള നമ്മുടെ കാത്തിരിപ്പ്. നല്ലത് വരട്ടെ, പച്ചയ്ക്ക് പറഞ്ഞാൽ നല്ല സാമ്പത്തികമുള്ളവർ കടന്നു വരട്ടെ, നല്ല വീടുള്ളവർ കടന്നു വരട്ടെ, നല്ല ജോലിയുള്ളവർ കടന്നു വരട്ടെ, നല്ല വാഹനമുള്ളവർ കടന്നു വരട്ടെ, നല്ല സൗന്ദര്യമുള്ളവർ കടന്നു വരട്ടെ എന്നൊരു ചിന്തയോടുകൂടെ നല്ലതിന് വേണ്ടി, ഞാൻ ഡോക്ടറാണെങ്കിൽ അതിനേക്കാൾ ഉയർന്ന തസ്തികയിലുള്ളവർ വരട്ടെ, നല്ല ഗവൺമെൻറ് ജോലിയുള്ളവർ കടന്നു വരട്ടെ, എന്നേക്കാൾ സൗന്ദര്യമുള്ളവർ കടന്നു വരട്ടെ. പ്രിയമുള്ളവരെ, ഈ നല്ലതിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ അടങ്ങാത്ത ദാഹം ഇന്ന് പല കുടുംബങ്ങളുടെയും ജീവിതം തകർത്തുകൊണ്ടിരിക്കുക. നല്ലൊരു തലമുറയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ കാത്തിരിപ്പ് നീളുകയാണ്. ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നീ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, ദൈവവചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന് ദൈവത്തിൻ്റെ വചനം എവിടെയൊക്കെ ലംഘിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം വലിയൊരു അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നതുകൂടെ വ്യക്തമാക്കിയാണ് ഈ സംഭവങ്ങൾ മുഴുവൻ. ദൈവത്തിൻ്റെ വചനം ഈ കാര്യത്തിൽ എന്താണ് പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകം 2:18 ഇപ്രകാരം പറയുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. വ്യക്തമാക്കിയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ഞാൻ ചേർന്ന ഇണയെ നൽകും. അവിടെ ഞാൻ ചേർന്ന നല്ലതിനെ തരുമെന്നല്ല പൊന്നുതമ്പുരാൻ പറഞ്ഞത്, ചേർന്ന ഇണ. നിനക്ക് നല്ല സാമ്പത്തികം തരുമെന്നോ, നിനക്ക് നല്ല ജോലിയുള്ളവരെ തരുമെന്നോ, നല്ല സൗന്ദര്യമുള്ളവരെ തരുമെന്നുമല്ല ദൈവത്തിൻ്റെ കൽപ്പന, ചേർന്ന ഇണയെ നൽകുമെന്ന് മാത്രമേ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നല്ലത് എന്നുള്ളൊരു ചിന്ത ആര് കൊണ്ടുവരുന്നതാ, ആര് കൊണ്ടുവന്നതാ? മനുഷ്യൻ. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ ലംഘിച്ചു, ഇന്ന് അതിനെ നമ്മൾ കണക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. നല്ലതിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ അടങ്ങാത്ത കാത്തിരിപ്പ് എന്താണ് പ്രിയമുള്ളവരെ? നല്ലത്, ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒന്നല്ലേ? സമ്പത്തുള്ളവനും ദാരിദ്ര്യം ഉള്ളവനും, പണക്കാരനെന്നില്ല, പാവപ്പെട്ടവനെന്നില്ല, വീടുള്ളവനെന്നില്ല, വീട് 2 നില 3 നില ആയിക്കോട്ടെ, ജോലി ഒന്നും ദൈവം നോക്കുന്നില്ല,
ദൈവത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് എല്ലാവരും ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവവചനം വീണ്ടും പറയുന്നുണ്ട്, ഒന്നാം അധ്യായം 1:27, ദൈവം തൻ്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ചായയിൽ അവിടെ നിന്ന് അവനെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒന്നാണെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ്റെ ചിന്തയിൽ കടന്നുകൂടിയ ചില തെറ്റിദ്ധാരണകൾ. അതുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മൾ തിരുത്തിയേ മതിയാവും. അന്ന് അതിൽ ആരും പ്രിയമുള്ളവരെ ചോദിച്ചില്ല, നല്ല സ്വഭാവമുള്ളവർ വേണമെന്ന്. നമ്മളെല്ലാവരും അതല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ, നല്ല സ്വഭാവ ഗുണമുള്ളവർ. മറ്റുള്ളതെല്ലാം ജീവിതമാണ്, ജീവിച്ചു തീർക്കേണ്ടതാണ്. അവിടെ എല്ലാം കടന്നു വരാം. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഇത് നമ്മുടെ ചിന്തയിൽ എല്ലാം നല്ലത് വരട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വിവാഹം നടക്കുന്നവരുടെ അവസ്ഥ എന്താ? ഇന്നലെ കണ്ടു, ഇന്ന് കെട്ടി, നാളെ പിരിയുന്നൊരവസ്ഥയിലേക്ക്, ഇന്ന് ഡൈവോഴ്സുകളും വിവാഹമോചന കേസുകളും നിരവധിയായിട്ട് പെരുകുന്ന ഒരവസ്ഥയിലേക്കൂടെ പോകണം. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാനായി തിരഞ്ഞെടുത്ത നല്ലതെന്നുള്ള ചിന്തയിൽ തിരഞ്ഞെടുത്തവരെല്ലാം എന്തുകൊണ്ടെന്ന് വിവാഹമോചനങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഡൈവേഴ്സിൻ്റെ പക്കത്തിൽ എത്തി നിൽക്കുന്നത് പല കുടുംബങ്ങളും നമ്മുടെ യുവതി യുവാക്കളുടെ. അപ്പം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്ന് കടന്നു വന്നുവോ അന്ന് വിവാഹത്തിന് തടസ്സമായിട്ട് നമ്മൾ തന്നെ നിൽക്കും. ദൈവത്തിന് ആരും കുറ്റം പറയരുതേ എന്നുകൂടെ ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. ഹാലേലൂയ. രണ്ടാമതായിട്ട് മറ്റൊരു ചിന്തയാണ് എല്ലാവരും പങ്കുവെക്കുക. ഇത് പല യുവതികൾക്കും വിവാഹമേ വേണ്ട, വിവാഹ ജീവിതമേ വേണ്ട, കുടുംബജീവിതമേ വേണ്ട, അങ്ങനൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്നൊരു സത്യമാണ്. എന്തൊക്കെയോ കണ്ട് ഞങ്ങളുടെ ജീവിതം അതുപോലെയായി തീരുമോ? പ്രിയമുള്ളവർ, ഇവിടെയാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ തെറ്റായ ദുരുപയോഗം. വേണ്ടാത്ത സീരിയലുകളും സിനിമാ മേഖലകളും ഇന്ന് നമ്മുടെ ബോധമണ്ഡലത്തെ, യുവതികളുടെ ബോധമണ്ഡലത്തെ കയറിക്കൂടി തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുക. അതിൽ കാണുന്നത് പോലെയാണോ ഞങ്ങളുടെ ജീവിതം? ആണോ പ്രിയമുള്ളവർ, അങ്ങനെയാണോ? ഇന്ന് പല ജീവിതങ്ങൾ, എവിടെയെങ്കിലൊക്കെ കുറേ ഡൈവോഴ്സുകളും വിവാഹമോചന കേസുകളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെയും ജീവിതം എന്തിനു വേണ്ടി ഞങ്ങൾ വിട്ടുകൊടുക്കണം? എന്തിന് ഭർത്താവിൻ്റെ ആട്ടുതുപ്പും ഏറ്റ് കഴിയണം? എന്തിന് അമ്മായിയമ്മയുടെ ശാപവാക്കൾ ഞങ്ങൾ കേൾക്കണം? എന്തിനാ കുടുംബത്തിൽ ഞാനൊരു കണ്ണീർ പൊഴിയായി തീരണം എന്നുള്ള ചിന്തകളെല്ലാം കടന്നു വന്നതോടുകൂടെ ഇന്ന് പല യുവതി യുവാക്കൾ സ്വയം ചിന്തിച്ചു തുടങ്ങി, ഞങ്ങൾക്കതിന് കഴിയില്ല, അങ്ങനൊരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കാം. ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ചില യുവതികൾ, ഒറ്റ കാര്യമുള്ള പണ്ട് കാലത്തുള്ള നമ്മുടെ കാർന്നവന്മാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നിങ്ങനൊരു തലമുറ തന്നെ ഉണ്ടാകുമോ? അവരുടെ കാഴ്ചപ്പാടിൽ ഇതൊന്നും ആയിരുന്നില്ലല്ലോ. അവർ ദൈവത്തിൻ്റെ കൽപ്പന പൂർണ്ണമായി പാലിച്ചവരാ. രണ്ടുപേർ ഒന്നാവണം, കയറിപ്പോകുന്ന കുടുംബത്തിൽ ജീവിക്കണം, അധ്വാനിച്ച് ജീവിക്കണം, സന്താനങ്ങൾക്ക് ജന്മം നൽകണം, ദൈവത്തിന് സാക്ഷിയായി തീരണം, സുഖദുഃഖങ്ങളിൽ പങ്കുചേരണം. എത്ര വേദന നിറഞ്ഞ അനുഭവങ്ങൾ കടന്നു പോലും അത് ആരോട് പങ്കുവെക്കാതെ അത് അവിടെ തന്നെ പറഞ്ഞു തീർത്ത്, കുടുംബം സ്വർഗീയമാക്കിയവരെ സ്വർഗമാക്കിയവരാണ് നമ്മുടെ ആദ്യകാലങ്ങളിലുള്ള നമ്മുടെ മാതാപിതാക്കൾ. ഇന്നത് തിരിച്ചറിയാതെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്ന് കുടുംബജീവിതങ്ങളെ കാറ്റിൽ പറത്തുന്ന ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളതെന്ന് നാം തിരിച്ചറിയണം. രണ്ടാമത്തെ ഈ ഞെട്ടിക്കുന്ന സത്യം, ഇന്ന് പല യുവതികൾക്കും ഇന്ന് വിവാഹമേ വേണ്ട, ഒറ്റപ്പെട്ടുള്ള ജീവിതം, ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി, ഞങ്ങൾക്ക് ആ ഉത്തരവാദിത്തം തലയിലെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. എവിടേക്ക് എന്തൊക്കെയോ കണ്ട് അതുപോലെ ആയിത്തീരുമോ നാളെയെക്കുറിച്ച്? എൻ്റെ പൊന്നു പ്രിയപ്പെട്ട യുവതികളെ, നാളെ എന്നൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? 10 വർഷത്തിനപ്പുറത്തേക്ക് എന്തിനു നമ്മൾ ചിന്തിക്കുന്നു? ഒരു പ്രളയമോ ഒരു കോവിഡോ ഒരു ഭൂകമ്പമോ കടന്നു വന്നാൽ തീർന്നില്ലേ നമ്മുടെയൊക്കെ ജീവിതം? അതുകൊണ്ട് നാളെയെക്കുറിച്ച് എണ്ണിപ്പെറുക്കുകയാണ്. അത് കണ്ട് എൻ്റെ ജീവിതം എങ്ങനെയായിത്തീരുമോ എന്നുള്ള വല്ലാത്തൊരു ഭയത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ യുവതികൾ പോയിരിക്കുന്നു എന്നുള്ള ഒരു സത്യം കൂടി പലരും പങ്കുവച്ചു. ഇവിടെയാണ് ഞാൻ പറഞ്ഞ സഭയ്ക്ക് എന്താണ് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുക. ഇവിടെയാണ് സഭയുടെ ഉത്തരവാദിത്തം. ഇവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും
ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം കൂടുക. നമുക്ക് എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക? പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വ്യക്തമായ ഒരു ബോധവൽക്കരണം, മതബോധന ക്ലാസ്സുകൾ മുതൽ കുടുംബ യൂണിറ്റുകൾ, കുടുംബങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് അവരുമായിട്ട് പങ്കുവെച്ച് നല്ല ബോധ്യങ്ങൾ കൊടുത്ത് ഇവിടെയാണ് ഉത്തരവാദിത്വം നാം കാണിക്കേണ്ടത്. സഭയ്ക്കുള്ള ഉത്തരവാദിത്വം ബോധവൽക്കരണം കൊടുത്ത് മനസ്സിലേക്ക് ഈ കാലഘട്ടത്തിൽ കയറിക്കൂടിയിരിക്കുന്ന തെറ്റിദ്ധാരണകളെ നമ്മൾ മാറ്റി നമ്മുടെ മക്കളെ ഒരു നല്ലൊരു സൃഷ്ടികളാക്കി തീർക്കുവാൻ നമുക്കിവിടെ ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടെ ഈ കാര്യത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം, പ്രാർത്ഥിക്കാം, ദൈവം ഇടപെടട്ടെ. ആമേൻ.